ഹലോ എവരിവൺ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ടീച്ചർ ആവണം പോലീസ് ആവണം അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും അതിൽ കുറച്ച് പേർക്ക് നേഴ്സ് ആവാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ നേഴ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കറിയാം ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് സയൻസ് ഇൻ നേഴ്സിംഗ് എന്നാണ് അല്ലേ അത് 4 വർഷത്തെ കോഴ്സാണ് വരുന്നത് ഓക്കെ 4 ഇയേഴ്സിൻ്റെ കോഴ്സാണ് വരുന്നത് അതിൽ 1 ഇയർ ഇന്റേൺഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അപ്പോൾ ഫസ്റ്റ് തന്നെ മിസ് പറയുകയാണ് നമുക്കറിയാം നമ്മുടെ ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സാണ് കൊറോണ സിറ്റുവേഷൻ്റെ സമയത്ത് ഡോക്ടേഴ്സിൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിരുന്ന ആൾക്കാരായിരുന്നു നേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത്രയും പ്രൗഡായിട്ട് അവർ നോക്കിക്കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കൊറോണ സമയത്ത് അല്ലേ അല്ലേ അപ്പോൾ നേഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു നെവർ എൻഡിങ് കരിയറാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഈ 4 വർഷത്തെ ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കേണ്ട ഒരു ആവശ്യം വരില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി കിട്ടും പക്ഷെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടിൽ തന്നെ ജോലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പി എസ് സി ഒക്കെ എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നല്ല സാലറി ഒക്കെ കിട്ടുന്ന നല്ലൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യാൻ പറ്റും മെഡിക്കൽ കോളേജല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക ഓക്കെ ഇനിയിപ്പോൾ നോർമൽ ആയിട്ടുള്ള പ്രൈവറ്റിലൊക്കെ നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സാലറി വളരെ കുറവായിരിക്കും അതിന് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ബി എസ് സി നേഴ്സിംഗ് എടുത്തതിന് ശേഷം നിങ്ങൾ എബ്രോഡ് പോവുകയാണെങ്കിൽ ഏറ്റവും സേഫും ഈസി ആയിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ബോയ്സ് അതായത് മെയിൽ സ്റ്റാഫ് മെയില് നേഴ്സ് ആവാൻ പറ്റുമോ അതായത് ബോയ്സിന് നേഴ്സിംഗ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബെറ്ററായിട്ടുള്ള കാര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ കൂടുതലായിട്ട് എബ്രോഡൊക്കെ ഹയർ ചെയ്യുന്നത് ആരെയാണ് മെയിൽ സ്റ്റാഫിനെയാണ് ഹയർ ചെയ്യുന്നത് അപ്പോൾ അത്രയും സാലറി അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ രണ്ട് പേർക്കും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് സോ ബി എസ് സി നേഴ്സിംഗിൽ നമുക്കറിയാം നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് എൽ ബി എസ് ബേസ്ഡായിട്ടാണ് നമ്മുടെ പ്ലസ് ടുവിലെ ഈ സബ്ജക്റ്റിൻ്റെ മാർക്കിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് നേഴ്സിംഗ് കോളേജസിലോട്ട് കയറാൻ പറ്റുക അല്ലേ അതായത് നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുക അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടുവിൽ ഈ പറയുന്ന കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അതേപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരു 90% എബോ അല്ലെങ്കിൽ 95% എബോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറിറ്റിൽ ഈസി ആയിട്ട് നല്ലൊരു നേഴ്സിംഗ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും ഓക്കെ ഇപ്പോൾ പുതിയൊരു സർക്കുലർ പുറത്തു വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നില്ല അതായത് നേഴ്സിംഗിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം വേണം എന്നുള്ളത് കുറേ ചർച്ചാ വിഷയമായിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സർക്കുലർ ഇറങ്ങി മക്കളെ അതായത് പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ പുറത്തു വെച്ചിട്ടുണ്ട് അതായത് ഇനി നേഴ്സിംഗിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം വേണം ആ ഒരു എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് പണ്ട് ഈ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ അതായത് പക്ഷേ നിങ്ങൾക്കൊരു ലക്കുണ്ട് കാരണം ഇക്കൊല്ലം മുതൽ ഈ ഒരു കൊല്ലം നമ്മൾ എൻട്രൻസ് എക്സാം വെക്കാതെ നമ്മുടെ എൽ ബി എസ് ബേസ്ഡായിട്ട് എൽ ബി എസ് റിസൾട്ടിൻ്റെ ബേസ്ഡായിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൊല്ലം എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല കാരണം ഒത്തിരി സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മുടെ എൻട്രൻസ് എക്സാം ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നെക്സ്റ്റ് ഇയർ മുതൽ നമുക്കൊരു സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള സിലബസ് ഉണ്ടായിരിക്കും അതൊക്കെ കവർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റുക പക്ഷേ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് എൻട്രൻസ് എക്സാം ടെസ്റ്റ് June 15 നടക്കണം എന്നാണ് അപ്പോൾ June 15 എന്ന് പറയുമ്പോൾ ദേ അടുത്തെത്തി അല്ലേ അതുകൊണ്ടാണ് ഇത്തവണ പ്രവേശന പരീക്ഷ ഇല്ലാതെ തന്നെ നമ്മുടെ എൽ ബി എസ് ബേസ്ഡായിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത് അപ്പോൾ ഇത്തവണ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബി എസ് സി നേഴ്സിംഗ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രവേശന പരീക്ഷ ഒന്നും എഴുതേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് നമ്മുടെ പ്ലസ് ടു ബേസ്ഡ് ആയിട്ടുള്ള മാർക്ക് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അതുപോലെ ഇംഗ്ലീഷിൻ്റെ മാർക്കിൻ്റെ ബേസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് www.lbscenter.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഓക്കെ അപ്പോൾ അതിൻ്റെ ബേസിൽ നിങ്ങൾക്കൊരു എൽ ബി എസ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അങ്ങനെയാണ് നിങ്ങൾക്ക് ഓരോ കോളേജസിലോട്ട് കയറാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അതേപോലെ തന്നെ
നമുക്ക് മൂന്ന് രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ മൂന്ന് രീതിയിൽ നമുക്ക് ബിഎസ്സി നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വൺ ആണ് നീറ്റ് സ്കോർ ബേസ്ഡ് അതായത് നമ്മൾ നീറ്റ് എക്സാം ഒക്കെ എഴുതി നീറ്റ് എക്സാമിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്കോറിന്റെ ബേസിൽ നിങ്ങൾക്ക് നഴ്സിംഗ് ചൂസ് ചെയ്യാൻ പറ്റും അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ജിപ്മർ ജിപ്മറിലൊക്കെ നിങ്ങൾക്ക് കയറണമെങ്കിൽ നമ്മുടെ നീറ്റ് സ്കോറിന്റെ ബേസിലാണ് കയറാൻ പറ്റുക അപ്പോൾ നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയിരിക്കണം ഓക്കെ ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും ആ ഒരു എൻട്രൻസ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക അതിൽ വരുന്ന എക്സാമ്പിളാണ് സി എം സി വെല്ലൂർ പിജിമ്മർ ആൻഡ് നിംഹാൻസ് ബാംഗ്ലൂർ അപ്പോൾ ഇവിടെയൊക്കെ കയറണമെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കോളേജിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് അതായത് ആ ഒരു കോളേജിലോട്ട് അഡ്മിഷൻ കിട്ടുക ദെൻ നമ്മുടെ കേരളയിൽ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് കോളേജസിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ എൽ ബി എസിൻ്റെ ബേസിലാണ് നിങ്ങൾക്ക് കിട്ടുക ഓക്കെ എൽ ബി എസിൻ്റെ ബേസിലാണ് പക്ഷേ ഈ വർഷം മാത്രമേ അത് ഉണ്ടായിരിക്കുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ പുതിയൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് ഇയർ മുതൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും ആ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ബേസിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡ് ചൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ മിസ് ഓൾറെഡി പറഞ്ഞു നമ്മുടെ ബി എസ് സി നഴ്സിംഗിന് നാല് വർഷത്തെ കോഴ്സാണ് അതിൽ വൺ ഇയർ ഇൻറ്റേൺഷിപ്പാണ് ഇനി നിങ്ങൾ അബ്രോഡൊക്കെ പോയിട്ട് നമ്മുടെ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ കിട്ടണമെങ്കിൽ അവിടെ മാത്സ് മാൻഡേറ്ററി ആണ് അപ്പോൾ മാത്സ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം എന്നാലാണ് നമുക്ക് അബ്രോഡൊക്കെ നന്നായിട്ട് ജോലി ചെയ്ത് സേഫ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നമുക്ക് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബി എസ് സി നഴ്സിംഗ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇരിക്കേണ്ട ഒരാവശ്യം വരില്ല നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ജോലി നൽകുന്ന അതായത് ജോലി കിട്ടുന്ന ഒരു ഫീൽഡാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള കോളേജസ് എന്ന് പറയുന്നതിൽ വരുന്ന നമുക്കറിയാം എയിംസ് വരുന്നുണ്ട് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ് മദ്രാസ് മെഡിക്കൽ കോളേജ് എം ജി ആർ യൂണിവേഴ്സിറ്റി ഇതൊക്കെ എന്താണ് നമ്മുടെ ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യയിലെ മെഡിക്കൽ കോളേജസ് ആണ് അപ്പോൾ ഇവർക്ക് ഇവിടെ നമുക്ക് കയറണമെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നീറ്റ് സ്കോർ ബേസ്ഡ് ആയിരിക്കും നിങ്ങൾക്ക് കയറാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒട്ടും അടിയൊന്നും വേണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാം ചൂസ് ചെയ്യാം പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണ് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് നാട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ് നാട്ടിൽ തന്നെ ജോലി വേണം എന്ന് നിർബന്ധമുള്ള ആൾക്കാർ പി എസ് സി എക്സാംസ് എഴുതാം ഓക്കെ അപ്പോൾ പി എസ് സി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ല സാലറി ഏൺ ചെയ്യാൻ പറ്റും കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾ ബി എസ് സി നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് ചൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ കോളേജസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഹോസ്പിറ്റൽ അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഉള്ള മെഡിക്കൽ കോളേജസിലോട്ട് നിങ്ങൾ അഡ്മിഷൻ മാക്സിമം നോക്കുക കാരണം ഹോസ്പിറ്റൽ ഉള്ള സ്ഥലത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈസി ആയിട്ട് ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു നാല് വർഷം എന്ന് പറയുന്നതിൽ തിയറി വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രാക്ടിക്കലും വരുന്നുണ്ട് അപ്പോൾ തിയറി മാത്രമല്ല തിയറി പ്ലസ് പ്രാക്ടിക്കലാണ് ഈ നാല് വർഷത്തിൽ വരുന്നത് അപ്പോൾ ബി എസ് സി നഴ്സിംഗ് കൂടാതെ തന്നെ നമുക്ക് വേറൊരു നഴ്സിംഗ് ഉണ്ട് ജനറൽ നഴ്സിംഗ് വരുന്നുണ്ട് അല്ലെ ജി എൻ എം വരുന്നുണ്ട് അപ്പോൾ ജനറൽ നഴ്സിംഗ് എന്ന് പറയുന്നത് ത്രീ ഇയേഴ്സിൻ്റെ കോഴ്സാണ് അവിടെ സിക്സ് മന്ത് ഇൻറ്റേൺഷിപ്പാണ് ഉണ്ടായിരിക്കുക ഓക്കെയാണോ റെഡി അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്ന ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റും അതേപോലെ തന്നെ കുറച്ച് ഡീമെറിറ്റിൻ്റെ കാര്യങ്ങൾ മിസ് പറഞ്ഞു അതായത് നാട്ടിൽ ജോലി ചെയ്യുന്ന കാര്യം മാത്രമാണ് നമുക്കൊരു ഡീമെറിറ്റ് ആയിട്ട് വരുന്നത് അബ്രോഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സേഫ് ആയിട്ടുള്ള ഒരു കരിയറാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഇത്തവണ നമുക്ക് ഉണ്ടായിരിക്കില്ല പക്ഷേ ഇനി നെക്സ്റ്റ് ഇയർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്കൊരു എൻട്രൻസ് എക്സാം നമ്മുടെ ബി എസ് സി നഴ്സിംഗിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് അപ്പോൾ പ്ലസ് ടുവിലെ മാർക്കൊക്കെ അടിപൊളിയായിട്ട് കിട്ടട്ടെ അതേപോലെ തന്നെ ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ടെൻത്തിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ മൈൻഡിൽ ഫിക്സ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് എന്താവാനാണ് ആഗ്രഹം ആ ഒരു ഫീൽഡിലോട്ട് നിങ്ങൾ കയറണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വയ്ക്കുക എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ എംബിഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്